أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ യമാമ യുദ്ധവുമായി ബന്ധപ്പെട്ട മുർത്തദീങ്ങളുടെയും മതപരിത്യാഗികളുടെയും മുനാഫിക്കുകളുടെയും കപടവിശ്വാസികളുടെയും സംഭവങ്ങൾ അവസാനിച്ചു എന്ന് പറയുകയുണ്ടായി. മുസൈൽമ കസാബിൻ്റെയും അയാളുടെ കൂട്ടാളികളുടെയും സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ അവസാനിച്ചത്. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആയുധമേന്തിയ ഇസ്ലാമിനെതിരിൽ ആയുധമേന്തിയ മുർത്തദീങ്ങളുടെ പരാമർശമാണ് നടക്കുന്നത്. ഞാൻ മുമ്പും ചില അംഗപ്പുറപ്പാടുകളെക്കുറിച്ച് വിവരിച്ചിരുന്നു. ആദ്യത്തെ യുദ്ധദൗത്യം ഇതിനകം പരാമർശിച്ചു കഴിഞ്ഞു. അത് വളരെ ദൈർഘ്യമേറിയതായിരുന്നു. ശേഷിക്കുന്ന 10 യുദ്ധദൗത്യങ്ങളിൽ 2-3 സംബന്ധിച്ചുള്ള വിവരണമാണ് ഇനി. അവയെക്കുറിച്ച് പറയപ്പെടുന്നത് അത് ഹദ്രത്ത് ഹുസൈഫ റളിയല്ലാഹു അൻഹും ഹദ്രത്ത് അർഫജ റളിയല്ലാഹു അൻഹും മുഖേനയാണ് നടക്കപ്പെട്ടത് എന്നാണ്. ഒമാനിലെ പ്രക്ഷോഭകാരികളായിരുന്ന മുർത്തദീങ്ങൾക്കെതിരിലായിരുന്നു അത്. ഒമാൻ ബഹ്റൈനടുത്തുള്ള യമനിലെ ഒരു പട്ടണമാണ്. പേർഷ്യൻ കടലിടുക്കിനും അറേബ്യൻ സമുദ്രത്തിനുമിടയിലാണ് ഒമാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോഴുള്ള ഹജ്ജിനെ കുറിച്ചുള്ള അറേബ്യൻ ഐക്യസമിതിയുടെ പൂർവ്വപ്രദേശങ്ങളും അവയിൽ ഉൾപ്പെട്ടിരുന്നു. വിഗ്രഹാരാധകരായ ആസദും ഇതര ഗോത്രങ്ങളും ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവർ അഗ്നിപൂജകരായിരുന്നു. മസ്കത്ത്, സഹാർ, ദബ എന്നിവ അവിടെയുള്ള തീരപ്രദേശങ്ങളാണ്. ജൈഫർ എന്ന വ്യക്തിയായിരുന്നു അവരുടെ മേൽനോട്ടക്കാരൻ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത കാലഘട്ടത്തിൽ ഒമാൻ ഇറാനികളുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ആ പ്രദേശത്ത് മജൂസികൾ അഗ്നിപൂജകരായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വർഷം 8 ഹദ്രത്ത് അബൂ സയ്യിദ് അൻസാരി ഇസ്ലാമിൻ്റെ പ്രചരണത്തിനായും അതുപോലെ ഹദ്രത്ത് അംർ ബിൻ ആസിനെ അവിടെയുള്ള 2 നേതാക്കളായ ജൈഫർ ബിൻ ജുലന്ദേ, ഇബാദ് ബിൻ ജുലന്ദേ എന്നീ 2 സഹോദരങ്ങളുടെ പേരിൽ ഒരു കത്തുമായി അയക്കുകയുണ്ടായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിൻ്റെ രത്ന ചുരുക്കം ഇതായിരുന്നു: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അല്ലാഹുവിൻ്റെ ദാസനും അവൻ്റെ ദൂതനുമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജുലന്ദേഹിയുടെ പുത്രന്മാരായ ജൈഫറിനും ഇബാദിനും അയക്കുന്ന കത്താണിത്. നേർമാർഗം പ്രാപിച്ചവർക്ക് പിൻപറ്റിയവർക്ക് സമാധാനം. ഞാൻ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ സുരക്ഷിതരായിരിക്കും. ഞാൻ അല്ലാഹുവിൻ്റെ ദൂതനാകുന്നു. ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും ഭയപ്പെടുത്തുന്നതിനും അതുപോലെ കാഫിരീങ്ങളെക്കെതിരെ ന്യായപൂർത്തീകരണം വരുത്തുന്നതിനുമായി മുഴു ലോകത്തേക്കുമായി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി അയക്കപ്പെട്ടവനാണ്. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ നിയമപ്രകാരം തന്നെ അവിടുത്തെ ഭരണാധികാരികളായി തുടരാൻ അനുവദിക്കുന്നതായിരിക്കും. ഇനി ഇസ്ലാമിലേക്കുള്ള ക്ഷണം നിഷേധിക്കുന്ന പക്ഷം നിങ്ങളുടെ ഭരണം നിങ്ങളിൽ നിന്നും തിരിച്ചെടുക്കുന്നതുമായിരിക്കും. ചില നിവേദനങ്ങൾ അനുസരിച്ച് വളരെ നാളുകളുടെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ആ സഹോദരങ്ങൾ ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായി. മറ്റൊരു നിവേദന പ്രകാരം ഒമാനിലെ ഭരണകർത്താവായ ജൈഫർ ഇപ്രകാരം പറഞ്ഞു: ഇസ്ലാം സ്വീകരിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഞാൻ ഇവിടെ നിന്നും സക്കാത്ത് പിരിക്കുകയും അത് മദീനയിലേക്ക് അയക്കുകയും ചെയ്താൽ എൻ്റെ ജനത എനിക്കെതിരെ തിരിയുന്നതായിരിക്കും എന്ന് ഞാൻ ഭയക്കുന്നു. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന്
പിരിച്ചെടുക്കുന്ന സക്കാത്ത് പണം ഇതേ പ്രദേശത്ത് തന്നെയുള്ള ദരിദ്രർക്കായി ചെലവഴിക്കാൻ അമ്രുബിന് ആസ് അദ്ദേഹത്തിന് സമ്മതം നൽകി. ഹസ്രത്ത് അമ്ര അവിടെ 2 വർഷത്തോളം തങ്ങി അവിടെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സഫലപൂർണമായ തബ്ലീഗ് പ്രയത്നങ്ങളുടെ ഫലമായി ഈ പ്രദേശത്തുള്ള ഭൂരിഭാഗം പേരും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയും അറേബ്യയുടെ 4 ഭാഗത്തും മതപരിത്യാഗവും പ്രക്ഷോഭവും പടർന്നു പിടിക്കുകയും ചെയ്തപ്പോൾ ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് അമ്ര ബിൻ ആസിനെ ഒമാനിൽ നിന്നും മദീനയിലേക്ക് വിളിപ്പിച്ചു. മറുവശത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എതിർപക്ഷത്തു നിന്നും ലഖീദ് ബിൻ മാലിക് അസ്ദി എന്നൊരു വ്യക്തി രംഗപ്രവേശം ചെയ്തു. അയാളുടെ സ്ഥാനപ്പേര് സുത്താജ് എന്നായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ അയാൾ ഒമാനിലെ രാജാവായ ജുലന്ദീക്ക് സമസ്ഥാനീയനായി ഗണിക്കപ്പെട്ടിരുന്നു. ജുലന്ദൈ എന്നുള്ളത് ഒമാനിലെ ചക്രവർത്തിയുടെ സ്ഥാനപ്പേരായിരുന്നു. ഏതായാലും അയാൾ പ്രവാചകത്വം വാദിക്കുകയുണ്ടായി. ഒമാനിലെ ജാഹിലിയങ്ങൾ അയാളെ പിൻപറ്റി. അയാൾ ഒമാനെ കീഴ്പ്പെടുത്തി. ജൈഫറിനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇബാദിനും മലകളിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ജൈഫർ എല്ലാ വിവരങ്ങളും ഹസ്രത്ത് അബൂബക്കറിനെ വിശദമായി എഴുതി അറിയിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഹസ്രത്ത് അബൂബക്കർ അവരുടെ അടുത്തേക്ക് 2 അമീറുമാരെ നിയോഗിച്ചയച്ചു. 1 ഹുസൈഫ ബിൻ മെഹസിൻ ഗൽഫാനി ഹമീരി, അദ്ദേഹം ഒമാനിലേക്കും അർഫജ ബിൻ ഹർസമ ബാർക്കി യസ്ദി മറയിലേക്കും നിയോഗിച്ചയച്ചു. രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യണമെന്നും ഒമാനിൽ നിന്നും യുദ്ധം ആരംഭിക്കണമെന്നും കൽപ്പനയും നൽകി. മഹറ എന്നുള്ളത് യമനിലെ ഒരു ഗോത്രത്തിൻ്റെ പേരാകുന്നു. ഒമാനിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഹുദൈഫ നേതാവായിരിക്കുമെന്നും മഹറായിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഹുദൈഫ സൈനാധിപന്റെ കടമ വഹിക്കുമെന്നും കൽപ്പന നൽകുകയുണ്ടായി. ഹസ്രത്ത് ഹുസൈഫയും ഹസ്രത്ത് അർഫജയെയും കുറിച്ചുള്ള വിവരണം ഇതാണ്. തബരി ചരിത്രത്തിൽ ഹസ്രത്ത് ഹുസൈഫയുടെ പേര് ഹുസൈഫ ബിൻ മെഹ്സൻ ഗൽഫാനി എന്നാണ് വന്നിരിക്കുന്നത്. സഹാബാക്കളുടെ വിവരണങ്ങൾ അടങ്ങിയ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈഫ കലാനി എന്നാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഹസ്രത്ത് അബൂബക്കറിൻ്റെ വഫാത്ത് വരെ ഒമാനിലെ ഗവർണറായിരുന്നു. സഹാബാക്കളുടെ വിവരണങ്ങൾ അടങ്ങിയ ഗ്രന്ഥത്തിൽ ഹസ്രത്ത് അർഫജയുടെ മുഴുവൻ പേര് അർഫജ ബിൻ ഹുസൈമ എന്നാണ് വന്നിരിക്കുന്നത്. അല്ലാമ ബിൻ അസീറിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഹർസമ എന്നായിരുന്നു. അദ്ദേഹം ശത്രുക്കൾക്കെതിരെയുള്ള പട നീക്കത്തിൽ വളരെ പ്രഗത്ഭനായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ ഇവർ രണ്ടുപേരുടെയും സഹായത്തിനായി ഹസ്രത്ത് ഇക്രിമ ബിൻ അബൂജഹലിനെ നിയോഗിച്ചയച്ചു. ഇതിനു മുമ്പ് യമാമ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ മുസൈൽമ കസാബിൻ്റെ പരാമർശത്തിലും ഇക്കാര്യം വിവരിച്ചതാണ്. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഇക്രിമയെ മുർത്തദ്ദീങ്ങളുടെ കലാപങ്ങളെയും അതുപോലെ പ്രക്ഷോഭകാരികളുടെ പ്രശ്നങ്ങളെയും നേരിടുന്നതിനായി നിയോഗിക്കുകയും ഷറാബീൽ ഇബിന് ഹസ്നയെ അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി പിറകെ അയക്കുകയും ചെയ്തപ്പോൾ ഇക്രിമയ്ക്ക് ഒരു കൽപ്പന നൽകി. ഷറാബിയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് യുദ്ധം തുടങ്ങരുത്. എന്നാൽ അദ്ദേഹം അതിന് കാത്തു നിൽക്കാതെ യുദ്ധം തുടങ്ങി. തൽഫലമായി അദ്ദേഹത്തിന് പരാജയം നേരിടേണ്ടി വന്നു. ഹസ്രത്ത് അബൂബക്കർ അക്കാരണത്താൽ അദ്ദേഹത്തോട് നീരസപ്പെട്ടു ഒമാനിലേക്ക് പോകാൻ കൽപ്പിക്കുകയും ചെയ്തു. ഹസ്രത്ത് അബൂബക്കറിൻ്റെ കൽപ്പന പ്രകാരം ഇക്രിമ തൻ്റെ സൈന്യത്തോടൊപ്പം ഒമാനിലേക്ക് അർഫജയുടെയും ഹുസൈഫയുടെയും പിന്നാലെ സഞ്ചരിച്ചു. അവർ രണ്ടുപേരും ഒമാനിലെത്തുന്നതിന് മുമ്പ് ഇക്രിമ ഒമാനിനടുത്തുള്ള റുജാം എന്ന സ്ഥലത്ത് വെച്ച് അവരുമായി കണ്ടുമുട്ടി. അദ്ദേഹം ജൈഫറിനും ഇബാദിനും സന്ദേശം അയച്ചു. കാമിൽ ഇബിൻ അസീർ പോലുള്ള ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് അയാസ് എന്നാണ് വന്നിട്ടുള്ളത്. റിജാം ഒമാനിലെ ഒരു നീണ്ട പർവ്വതനിരയാണ്. ഏതായാലും മുസ്ലിം സൈനാധിപൻ്റെ സന്ദേശം ലഭിച്ചപ്പോൾ പ്രവാചകവാദത്തിന് ശേഷം മുർത്തദ്ദീങ്ങൾ ശക്തമായ സൈന്യത്തെ സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ ഒളിഞ്ഞിരുന്ന ജൈഫറും ഇബാദും അവരവരുടെ ഒളിത്താവളങ്ങളിൽ നിന്നും പുറത്തിറങ്ങുകയും സുഹാറിൽ വന്ന് തമ്പടിക്കുകയും ചെയ്തു. അർഫജിയും ഇക്രിമയോടും ഹുസൈഫയോടും തങ്ങളുടെ അടുത്തേക്ക് വന്ന് തങ്ങുന്നതിനായി അവർ സന്ദേശം അയക്കുകയും ചെയ്തു. സുഹാർ ഒമാനിലെ പർവ്വതങ്ങളുമായി ചേർന്ന ഒരു പ്രദേശമാണ്. അതേക്കുറിച്ച് പറയപ്പെടുന്നത് റജബിൻ്റെ ആരംഭത്തിൽ 5 രാത്രിയോളം അവിടെ ചന്ത നടക്കുന്നു എന്നാണ്. നടന്നിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെ സൈന്യം സുഹാറിൽ ഒരുമിച്ച് കൂടുകയും പ്രാന്തപ്രദേശങ്ങളെ മുർത്തദ്ദീങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. മറുഭാഗത്ത് ലഖീദ് ബിൻ മാലിക്കിന് ഇസ്ലാമിക സൈന്യം എത്തി എന്ന വിവരം ലഭിക്കുകയും അയാൾ തൻ്റെ സൈന്യവുമായി യുദ്ധത്തിന് പുറപ്പെടുകയും ദബ എന്ന സ്ഥലത്ത് തമ്പടിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ പ്രബലത ലഭിക്കുന്നതിനായി അയാൾ സ്ത്രീകളെയും കുട്ടികളെയും സമ്പത്തുകളെയും പിറകിലാക്കി നിർത്തി. ദബായും ആ പ്രദേശത്തെ ഒരു പട്ടണമായിരുന്നു. കച്ചവട നടക്കുന്ന അങ്ങാടിയായിരുന്നു. മുസ്ലിം അമീർമാർ ലഖീദിൻ്റെ കൂട്ടാളികളായ പൗരപ്രമുഖന്മാർക്ക് കത്തെഴുതി. അതിൻ്റെ തുടക്കം ബനു ജുസൈദ്
ഗോത്രത്തലവനിലൂടെയായിരുന്നു. അതിന് മറുപടിയായി പ്രസ്തുത ഗോത്രത്തലവന്മാരെല്ലാം മുസ്ലിം അമീർമാർക്ക് മറുപടി കത്തും എഴുതി. ഈ കത്തിടപാടുകളുടെ ഫലമായി എല്ലാ ഗോത്രത്തലവന്മാരും ലക്കീദിൽ നിന്നും അകലുകയും മുസ്ലിങ്ങളുമായി കൂടിച്ചേരുകയും ചെയ്തു. പിന്നീട് അതേ സ്ഥലത്ത്, അതായത് ദബായിൽ വെച്ച് തന്നെ, ലക്കീദിൻ്റെ സൈന്യവുമായി മുസ്ലിങ്ങളുടെ ഘോരയുദ്ധം നടന്നു. തുടക്കത്തിൽ ലബീദ് ശക്തമായി യുദ്ധം കാഴ്ചവെക്കുകയും മുസ്ലിങ്ങൾ പരാജയത്തിൻ്റെ വക്കിലെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അള്ളാഹു തൻ്റെ കാരുണ്യ കടാക്ഷത്താൽ മുസ്ലിങ്ങൾക്ക് മേൽ ഔദാര്യം കാണിക്കുകയും ആ നിർണായക ഘട്ടത്തിൽ സഹായം എത്തിക്കുകയും ചെയ്തു. ബഹ്റൈനിലെ വിവിധ ഗോത്രങ്ങളിൽ നിന്നും, അതുപോലെ ബനു അബ്ദുൽ കേസിൽ നിന്നും യഥേഷ്ടം സഹായ സേനകൾ വർദ്ധിതമായ നിലയിൽ എത്തിക്കൊണ്ടിരുന്നു. തൽഫലമായി അവരുടെ ശക്തിയും പ്രൗഢിയും വർദ്ധിച്ചു. അങ്ങനെ അവർ മുന്നേറ്റം നടക്കുകയും ലക്കീദിൻ്റെ സൈന്യത്തെ ശക്തമായി ആക്രമിക്കുകയും ചെയ്തു. തൽഫലമായി ലക്കീദിൻ്റെ സൈന്യത്തിൻ്റെ കാലിടറുകയും അവർ ചിതറിയോടുകയും ചെയ്തു. മുസ്ലിങ്ങൾ അവരെ പിന്തുടരുകയും 10,000 പോരാളികളെ വധിക്കുകയും ചെയ്തു. കുട്ടികളെയും സ്ത്രീകളെയും ബന്ദികളാക്കി സമ്പത്തിനെയും അതുപോലെ തന്നെ അങ്ങാടിയെയും കൈവശപ്പെടുത്തുകയുണ്ടായി. എന്നിട്ട് യുദ്ധമുതലിൻ്റെ 1/5 അർഫജയുടെ കൈകളാൽ ഹദത് അബൂബക്കറിൻ്റെ സവിധത്തിലേക്ക് അയച്ചു. അങ്ങനെ ഒമാനിലെയും കലാപങ്ങൾ അവസാനിക്കുകയും മുസ്ലിങ്ങളുടെ ഭരണം ശക്തമായ അടിത്തറയിൽ സ്ഥാപിതമാക്കുകയും ചെയ്തു. യുദ്ധത്തിന് ശേഷം ഹുസൈഫ ഒമാനിൽ തന്നെ വാസമുറപ്പിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികളെ ശരിയാക്കുന്നതിലും അതുപോലെ ശാന്തിയും ക്രമസമാധാനവും സ്ഥാപിക്കുന്നതിലും മുഴുകുകയുമുണ്ടായി. അർഫജ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധമുതലുകളുമായി മദീനയിലേക്ക് മടങ്ങുകയുണ്ടായി. ഹദരത്ത് ഇക്രിമ സൈന്യസമേതം മഹ്റയിലെ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിനായി പുറപ്പെട്ടു. മുർത്തദ്ദീങ്ങളായ പ്രക്ഷോഭകാരികൾക്കെതിരായുള്ള ഹദരത്ത് ഇക്രിമയുടെ യുദ്ധ ദൗത്യങ്ങളെക്കുറിച്ച് ഇപ്രകാരം വരുന്നു: ഹദരത്ത് അബൂബക്കർ ഹദരത്ത് ഇക്രിമയെ മുസൈലിമയെ എതിരിടുന്നതിനായി ഒരു പതാക ഏൽപ്പിച്ചിരുന്നു. ഹദരത്ത് അബൂബക്കർ ഇക്രിമയെ മുസൈലിമയ്ക്കെതിരെ യുദ്ധം നയിക്കുന്നതിനായി യമാമയിലേക്ക് അയച്ചു. അദ്ദേഹത്തിന് പിന്നിലായി ഷറാബിൽ ബിൻ ഹസനെയും യമാമയിലേക്ക് അയക്കുകയുണ്ടായി. ഹദരത്ത് അബൂബക്കർ രണ്ടുപേരോടും യമാമ എന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. എങ്കിലും ഷറാബിയിൽ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് ആക്രമണം തുടങ്ങരുത് എന്ന് ഇക്രിമയോട് താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്രിമ ധൃതി കാണിക്കുകയും മുമ്പ് വിവരിച്ചതുപോലെ ഷറാബിയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ കടന്നാക്രമണം നടത്തുകയും ചെയ്തു. എന്നാൽ മുസൈലിമ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു. ഹദരത്ത് ഷറാബിൽ ബിൻ ഹസനക്ക് ഇക്കാര്യം അറിയാനിട വന്നപ്പോൾ അദ്ദേഹം എത്തിയ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചു, മുമ്പോട്ട് ഗമിച്ചില്ല. ഹദരത്ത് അബൂബക്കർ ഷറാബിലിനോട്, എൻ്റെ അടുത്ത കൽപ്പന വരുന്നതുവരെ യമാമക്കടുത്ത് താങ്കൾ തങ്ങുന്ന അതേ സ്ഥലത്ത് തന്നെ തുടരുക എന്ന് സന്ദേശം അയച്ചു. ഹദരത്ത് അബൂബക്കർ ഇക്രിമയ്ക്ക് ഇങ്ങനെ സന്ദേശം അയച്ചു: ഇനി നീ ഏതെങ്കിലും മഹത്തായ കാര്യം ചെയ്യുന്നതുവരെ ഞാൻ നിന്റെ മുഖം കാണുകയോ നിന്റെ വാക്കുകൾ കേൾക്കുകയോ ചെയ്യുന്നതല്ല. ഇത് മുമ്പും പറഞ്ഞതാണ്. ഏതെങ്കിലും അസാധാരണമായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രം ശരി എൻ്റെ അടുത്ത് വരിക. ഇത് നേരത്തെ വിവരിച്ചതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു: നീ ഒമാനിലേക്ക് പോകുക, ഒമാൻകാരോട് പോരാടുക, ഹുദൈഫയും അർഫജയെയും സഹായിക്കുക. ഏതായാലും ഒമാൻ പറഞ്ഞതുപോലെ പേർഷ്യൻ ഗൾഫിൻ്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് അതിൽ ഹജ്ജിൻ്റെ അറേബ്യൻ ഐക്യസമിതിയുടെ പൂർവ്വ പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു. വിഗ്രഹാരാധകരായ അസ്ദും ഇതര ഗോത്രങ്ങളും അവിടെ അധിവസിച്ചിരുന്നു. അവർ അഗ്നിപൂജകരായിരുന്നു, മജൂസികളായിരുന്നു. മസ്കത്ത്, സുഹാർ, ദുബ അവിടെയുള്ള തീരപ്രദേശങ്ങളായിരുന്നു. അബൂബക്കർ ഇപ്രകാരം പറയുകയുണ്ടായി: നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ കുതിരപ്പടയെ നയിക്കുന്നതായിരിക്കും. എന്നാൽ ഹുദൈഫയുടെ കീഴിലുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ ഉള്ളപ്പോൾ അദ്ദേഹം നിങ്ങളെല്ലാവരുടെയും അമീറായിരിക്കും. നിങ്ങൾ ദൗത്യം കഴിഞ്ഞ് മടങ്ങിയാൽ മഹറയിലേക്ക് പോയിക്കൊള്ളുക. യമനിലേക്ക് അവിടെ നിന്നും അതുപോലെ അവിടെ നിന്നും ഹലർ മൗത്തിലെയും സൈന്യ നീക്കങ്ങളിൽ നിങ്ങൾ മുഹാജിർ ബിൻ ഉമയ്യയോടൊപ്പം നിൽക്കുകയും ചെയ്യുക. ഒമാനിലെയും യമനിലെയും മുർത്തദ്ദീങ്ങളോട് നിങ്ങൾ പടവെട്ടുക. എനിക്ക് നിങ്ങളുടെ യുദ്ധത്തിലെ വീരഗാഥകൾ കേൾക്കാനിട വരേണ്ടതുണ്ട്. ഇത് അബൂബക്കറിൻ്റെ വാക്കുകളാണ്. ഏതായാലും ഇക്രിമ പുറപ്പെടുന്നതിന് മുമ്പ് അബൂബക്കറിൻ്റെ നിർദ്ദേശാനുസരണം ഹുസൈഫ ബിൻ മഹ്സിൻ ഗൽഫാനി ഒമാനിലെയും അർഫജ ബാർക്കി മഹ്റയിലെയും മുർത്തദ്ദീങ്ങളുമായി യുദ്ധം ചെയ്യാനായി പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു.
ഹജത് അബൂബക്കറിന്റെ കൽപ്പന അനുസരിച്ച് ഇക്രിമ തന്റെ സൈന്യസമേതം അർഫജിയെയും ഹുസൈഫിയെയും പിന്തുടർന്നുകൊണ്ട് യാത്ര തിരിച്ചു. അവർ രണ്ടുപേരും ഒമാനിൽ എത്തും മുമ്പ് തന്നെ ഇക്രിമ അവരെ വഴിമധ്യേ തന്നെ കണ്ടുമുട്ടുകയുണ്ടായി. ഒമാനിൽ നിന്നും മടങ്ങി വന്ന ശേഷം ഹജറത്ത് ഇക്രിമയുടെ അഭിപ്രായം ആണ് നിങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതെന്ന് ഇവർ രണ്ടുപേരോടും ഹജറത്ത് അബൂബക്കർ മുമ്പ് തന്നെ താക്കീത് നൽകിയിരുന്നു. ഇക്രിമ ഇഷ്ടപ്പെടുന്നതുപോലെ അദ്ദേഹം നിങ്ങളെ അദ്ദേഹത്തോടൊപ്പം കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ ഒമാനിൽ തന്നെ താമസം തുടരാൻ കൽപ്പിക്കുകയോ ചെയ്യാം. ഏതായാലും മുമ്പ് വിവരിച്ചതുപോലെ ഈ മൂന്ന് അമീർമാരും ഒമാന്റെ സമീപ പ്രദേശമായ റുജാമിൽ ഒരുമിച്ചപ്പോൾ ജൈഫറിനും ഇബാദിനും പക്കൽ അവർ ദൂതനെ അയച്ചു. മറുഭാഗത്ത് ലഖീദിന് അവരുടെ സൈന്യം വന്ന വിവരം ലഭിച്ചപ്പോൾ അയാൾ തൻ്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി ദുബായിൽ ചെന്ന് തമ്പടിച്ചു. ജൈഫർ മിബാദും ഒളിത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വന്നു, സുഹാറിൽ എത്തി തമ്പടിച്ചു. എന്നിട്ട് തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഹുദൈഫയോടും അർഫജയോടും ഇക്രിമയോടും അപേക്ഷിക്കുകയുണ്ടായി. മുമ്പ് പറഞ്ഞതുപോലെ അവരെല്ലാവരും തന്നെ ആ രണ്ട് സഹോദരങ്ങളുടെയും അടുത്ത് സുഹാറിൽ എത്തുകയുണ്ടായി. അവിടെ സമീപ പ്രദേശങ്ങളിലെ മുർത്തദ്ദീങ്ങളെയൊക്കെ അവർ വകവരുത്തി ആ പ്രദേശങ്ങളിലെ എല്ലാവരുമായും സന്ധി ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ ഈ അമീറുമാർ എല്ലാ ലഖീദിൻ്റെയും സുഹൃത്തുക്കളായ നേതാക്കന്മാരെയൊക്കെ കത്തെഴുതി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആദ്യമായി ബനു ജുദൈലിലെ പ്രമാണിക്കായിരുന്നു കത്തെഴുതിയത്. ആ നേതാക്കന്മാരെല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് കത്തിന് മറുപടി നൽകി. ഇവിടെ പരാമർശിച്ചതുപോലെ തൽഫലമായി ആ നേതാക്കന്മാരെല്ലാം ലഖീദിനെ കൈയൊഴിഞ്ഞു. തുടർന്ന് ലഖീദിൻ്റെ സൈന്യവുമായി മുസ്ലിങ്ങളുടെ ഘോരയുദ്ധം നടന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വിവരിച്ചു കഴിഞ്ഞതാണ്. ഹദ്റത്ത് ഇക്രിമയും ഹദ്റത്ത് ഹുസൈഫയും ആ യുദ്ധത്തിന് ശേഷം ഒരു തീരുമാനത്തിൽ ഒരുമിച്ചു. ഹുസൈഫ ഒമാനിൽ തന്നെ തുടരുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ജനങ്ങൾക്ക് ക്രമസമാധാനം ഉറപ്പുവരുത്തുകയും ചെയ്യും. അങ്ങനെ ഹദ്റത്ത് ഇക്രിമ മുസ്ലിങ്ങളുടെ വൻ സൈന്യവുമായി മറ്റു മുശ്രിക്കുകളുമായി പടവെട്ടുന്നതിനായി യുദ്ധമുന്നേറ്റം നടത്തുകയുണ്ടായി. അദ്ദേഹം മഹറയിൽ നിന്നുമാണ് യുദ്ധ നടപടികൾക്ക് തുടക്കം കുറിച്ചത്. ഹദ്റത്ത് ഇക്രിമയുടെ മഹറ ഗോത്രത്തിലേക്കുള്ള പടയോട്ടത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. ഒമാനിലെ മുർത്തദ്ദീങ്ങളെ ഇല്ലായ്മ ചെയ്തതിനു ശേഷം ഹദ്റത്ത് ഇക്രിമ സൈന്യത്തോടൊപ്പം നജദിലെ പ്രദേശത്തുള്ള മഹറ ഗോത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ഇപ്രകാരം വന്നിരിക്കുന്നു, അദ്ദേഹം ഒമാനിലും സമീപ പ്രദേശങ്ങളിലും വസിക്കുന്ന ജനങ്ങളോട് തൻ്റെ ഈ യുദ്ധ ദൗത്യത്തിനായി സഹായം തേടി. അദ്ദേഹം യാത്ര തുടരുകയും മഹറ ഗോത്ര അധിവസിക്കുന്ന പ്രദേശത്ത് എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം വിവിധ ഗോത്രവാസികളും ഉണ്ടായിരുന്നു. അദ്ദേഹം മഹറ ഗോത്രത്തെയും അതുപോലെ പ്രാന്തപ്രദേശങ്ങളെയും കടന്നാക്രമിച്ചു. മുസ്ലിങ്ങളെ നേരിടാനായി മഹറയിലുള്ള ആളുകൾ രണ്ട് വിഭാഗമായി തിരിഞ്ഞിരുന്നു. ജെയറൂത്തിലെ ഷിഹ്രീത് എന്ന വ്യക്തിയുടെ കീഴിൽ മഹറക്കാർ ഒരു സംഘം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം മറ്റൊരു സംഘം നജദിലെ ബനു മഹാറിബിലെ വ്യക്തിയായ മുസബയുടെ കീഴിൽ അണിനിരക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഷിഖ്രീത്തും സംഘവും ഒഴികെയുള്ള ബഹുഭൂരിഭാഗം മഹറക്കാരും മുസബയുടെ കീഴിൽ തന്നെ ആയിരുന്നു. ഈ രണ്ട് സേനാധിപന്മാരും പരസ്പരം ശത്രുതയിലായിരുന്നു. തങ്ങൾക്ക് തന്നെ ആയിരിക്കണം വിജയം എന്ന് ഓരോരുത്തരും അവരിൽ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഇവരുടെ ഭിന്നിപ്പായിരുന്നു മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള കാരണമായത്. അപ്രകാരം മുസ്ലിങ്ങൾ കരുത്ത് ആർജിക്കുകയും ശത്രുക്കൾ ദുർബലരാകുകയും ചെയ്തു. ഷിഹ്രീത്തിനോടൊപ്പം കുറച്ചു പേർ മാത്രമേ ഉള്ളൂ എന്ന് ഇക്രിമക്ക് കാണാനായപ്പോൾ അദ്ദേഹം അവരെ ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ ക്ഷണിച്ചു. അവർ മുമ്പ് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. രണ്ടാമതും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യാതിരിക്കാനും വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആദ്യ സംഭാഷണത്തിൽ തന്നെ ഷിഹ്രീത്ത് അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ അള്ളാഹു മുസബയെ ദുർബലനാക്കി. തുടർന്ന് ഇക്രിമ മുസബയുടെ അടുത്തേക്കും ദൂതനെ അയച്ചു. അവരോട് ഇസ്ലാമിലേക്ക് മടങ്ങി വരാനും കുഫർ ഉപേക്ഷിക്കാനും വേണ്ടി ആഹ്വാനം ചെയ്തു. എന്നാൽ അയാളോടൊപ്പമുള്ള ജനപ്പെരുപ്പം ജനാധിക്യം കാരണം അയാൾ വഞ്ചിതനായി. ഷിഹ്രീത്ത് മുസ്ലിം ആയതുകൊണ്ട് അയാളും മുസബയും തമ്മിലുള്ള ഭിന്നിപ്പ് കൂടുതൽ വർദ്ധിച്ചിരുന്നു. ഏതായാലും അദ്ദേഹത്തോടൊപ്പം സഹായത്തിനായി ഷിഹ്രീത്ത് നിലകൊള്ളുകയുണ്ടായി. നജദിൽ വെച്ച് രണ്ടുപേരും ചേർന്ന് മുസബയുമായി യുദ്ധം ചെയ്തു. അത് ദുബായിലുണ്ടായിരുന്ന യുദ്ധത്തെക്കാളും
ഘോരയുദ്ധമായിരുന്നു. മുർത്തദ്ദീങ്ങളായ പ്രക്ഷോഭകാരികളുടെ സൈന്യത്തിന് അള്ളാഹു കനത്ത പരാജയം നൽകുകയുണ്ടായി. അവരുടെ നേതാവ് വധിക്കപ്പെട്ടു. പിന്തിരിഞ്ഞോടിയ വരെ മുസ്ലിങ്ങൾ പിന്തുടർന്നു. ഒരുപാട് പേരെ വധിക്കുകയും ഒരുപാട് പേരെ ബന്ദികളാക്കുകയും ചെയ്തു. യുദ്ധമുതലുകളുടെ കൂട്ടത്തിൽ 2000 നല്ല ഇനത്തിൽപ്പെട്ട ഒട്ടകങ്ങളെയും മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഹസ്രത്ത് ഇക്രിമ യുദ്ധമുതൽ 5 ഭാഗമായി വിഭജിച്ചു. അതിൽ 5-ൽ 1 അബൂബക്കറിന് സമർപ്പിക്കാനായി ഷിഹ്രീത്തിന് അയച്ചു. ശേഷിച്ച 4 ഭാഗങ്ങൾ അദ്ദേഹം മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഹസ്രത്ത് ഇക്രിമയുടെ സൈന്യം സമ്പത്തും മറ്റ് സാധന സാമഗ്രികളും ലഭിച്ച കാരണത്താൽ കൂടുതൽ ശക്തി പ്രാപിച്ചു. ഹസ്രത്ത് ഇക്രിമ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുകയും അവരെല്ലാവരും അവസാനം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഹസ്രത്ത് ഇക്രിമ ഈ വിജയത്തിൻ്റെ സുവാർത്ത സായിബ് എന്നുപേരുള്ള ഒരു വ്യക്തി മുഖേന ഹസ്രത്ത് അബൂബക്കറിൻ്റെ സമക്ഷം അറിയിക്കുകയുണ്ടായി. അടുത്തത് ഹസ്രത്ത് ഇക്രിമയുടെ യമനിലേക്കുള്ള സൈനിക നീക്കത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുമ്പ് പരാമർശിച്ചതുപോലെ ഒരു കത്ത് മുഖേന മെഹറയ്ക്ക് ശേഷം യമനിലേക്ക് പോകാനും യമൻ്റെയും ഹദർമൗത്തിൻ്റെയും നടപടികളിൽ ഹസ്രത്ത് മുഹാജിർ ബിൻ അബി ഉമയ്യയോടൊപ്പം നിലകൊള്ളാനും ഒമാനും യമനും ഇടയിൽ മുർത്തദായ എല്ലാവരെയും അടിച്ചമർത്താനും കൽപ്പന നൽകിയിരുന്നു. അങ്ങനെ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഈ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ഹസ്രത്ത് ഇക്രിമ മഹറയിൽ നിന്നും യമനിലേക്ക് മുന്നേറിക്കൊണ്ട് അബിയൻ എന്ന സ്ഥലം വരെ എത്തിച്ചേർന്നു. അബിയനും യമനിലെ ഒരു പട്ടണമാണ്. മഹ്റ ഗോത്രത്തിൽ നിന്നും മറ്റു പല ഗോത്രങ്ങളിൽ നിന്നുമായി നിരവധി ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു വൻ സൈന്യം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹസ്രത്ത് ഇക്രിമ തെക്കൻ യമനിൽ തന്നെ താമസം തുടർന്നു. നഹ, ഹിമയർ എന്നീ ഗോത്രങ്ങളെ പിടിച്ചെടുക്കുന്നത് വരെ അദ്ദേഹം ചൈത്രയാത്ര തുടർന്നു. യമൻ്റെ വടക്കു ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യം തന്നെ അദ്ദേഹത്തിനുണ്ടായില്ല. ഹസ്രത്ത് ഇക്രിമ നഹ ഗോത്രത്തിൽപ്പെട്ട ഓടിപ്പോയ ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന ശേഷം ആ ഗോത്രത്തിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് ചോദിച്ചു, ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിലും മതവിശ്വാസികളായിരുന്നു. ഞങ്ങൾ മതത്തോട് കൂറു പുലർത്തിയിരുന്നു. ഞങ്ങൾ അറബികൾ പരസ്പരം യുദ്ധം ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഈ ദീനിൻ്റെ ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠതകൾ ഞങ്ങൾക്ക് നന്നായി അറിയുകയും ഇതിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ പ്രവേശിക്കുകയും ചെയ്തതിന് ശേഷം ഈ മതത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതായത് ഇസ്ലാമിനോടുള്ള സ്നേഹം ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഹസ്രത്ത് ഇക്രിമ അവരെക്കുറിച്ച് അന്വേഷിച്ചു. അവർ ഉള്ളാലയാണോ ഇക്കാര്യം പറയുന്നത്, അതോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്ത്രം മേനുകയാണോ എന്നന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് വസ്തുതയാണ് എന്ന് മനസ്സിലായി. വാസ്തവത്തിൽ അവർ സത്യസന്ധമായ വിവരണമായിരുന്നു നൽകിയിരുന്നത്. അവരുടെ സാധാരണ ജനങ്ങളും ഇസ്ലാമിൽ ഉറച്ചു നിന്നു. എന്നാൽ അവരുടെ വിശിഷ്ട ജനങ്ങളിൽ നിന്നും മുർത്തദായി ഓടിപ്പോയവർ കുറവല്ലായിരുന്നു. അങ്ങനെ ഹസ്രത്ത് ഇക്രിമ നഹ, ഹിമ്യർ എന്നീ ഗോത്രങ്ങളെ മുർത്തദ് ആ എന്ന കളങ്കത്തിൽ നിന്നും മോചിപ്പിച്ചു. അവരെ ഒരുമിച്ച് കൂട്ടുന്നതിനായി അവിടെ തന്നെ താമസം തുടർന്നു. അബിയനിലെ ഹസ്രത്ത് ഇക്രിമയുടെ താമസം ഖയസ് ബിൻ മഖ്ഷൂവിൻ്റെയും അമ്ര ബിൻ മാദി കരീബിൻ്റെയും നേതൃത്വത്തിലുള്ള അസ്വദ് അൻസിയുടെ ബാക്കിയുള്ള സംഘത്തെ വലുതായി സ്വാധീനിക്കുകയുണ്ടായി. ഖയസ് സനായിൽ നിന്നും ഓടിപ്പോയതിനു ശേഷവും ഖയസിനും സനായിക്കും ഇടയിൽ തന്നെ അവർ ചുറ്റിത്തിരിഞ്ഞു. കൂടാതെ അമ്ര ബിൻ മാദി കരീബിൻ്റെയും അസ്വദ് അൻസിയുടെയും ലഹജിലുള്ള പാർട്ടിയിൽ ചേരുകയുണ്ടായി. എന്നാൽ ഹസ്രത്ത് ഇക്രിമ അബിയൻ എത്തിയപ്പോൾ ഖയസും അമ്ര ബിൻ മാദി കരീബും അദ്ദേഹത്തോട് യുദ്ധത്തിനായി ഒരുമിച്ച് കൂടുകയും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു. എന്നാൽ താമസിയാത്തതിന് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവർ തെറ്റിപ്പിരിഞ്ഞു. അങ്ങനെ കിഴക്ക് നിന്നുള്ള ഹസ്രത്ത് ഇക്രിമയുടെ വരവ് ലഹജിലുള്ള മുർത്തദ്ദീങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന കാര്യത്തിൽ സുപ്രധാന പങ്കുവഹിക്കുകയുണ്ടായി. യമനിനോട് ചേർന്ന ഹദറ മൗത്ത് എന്ന പ്രദേശത്തായിരുന്നു കിന്ദ ഗോത്രം താമസിച്ചിരുന്നത്. ഈ പ്രദേശത്തെ ഗവർണർ ഹസ്രത്ത് സിയാദ് ബിൻ ലബീദ് ആയിരുന്നു. അദ്ദേഹം സക്കാത്തുമായി ബന്ധപ്പെട്ട് കർശന നിലപാട് കാഴ്ചവെച്ചു. അതിനാൽ അദ്ദേഹത്തിനെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഹസ്രത്ത് ഇക്രിമയും ഹസ്രത്ത് മുഹാജിർ ബിൻ അബു ഉമയ്യയും അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി വന്നു ചേർന്നു. ഹസ്രത്ത് മുഹാജിർ ബിൻ ഉമയ്യയുമായി ബന്ധപ്പെട്ട വിവരണത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ വരുന്നതായിരിക്കും. ഏതായാലും ഹസ്രത്ത് ഇക്രിമ മുർത്തദ്ദീങ്ങളെ ഒതുക്കിയ ശേഷം മദീനയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ യുദ്ധമൈതാനത്തിൽ വെച്ച് തന്നെ നുമാൻ ബിൻ ജോയിൻ്റെ മകളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു.
യുദ്ധമൈതാനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം വിവാഹം ചെയ്തത് അവരെ. ഇതിനു മുമ്പ് ഉമ്മെ തമീമിൻ്റെയും മുജാഹിദയുടെയും മകളെ വിവാഹം കഴിച്ച കാരണത്താൽ ഹദരത്ത് ഖാലിദ് ബിൻ വലീദുമായി ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതായി അദ്ദേഹത്തിന് നന്നായി അറിയുമായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരണം കഴിഞ്ഞ ഖുതുബയിൽ വിശദമായി വന്നു കഴിഞ്ഞു. എന്നിട്ട് കൂടി ഹദരത്ത് ഇക്രിമ അവരെ വിവാഹം കഴിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഹദരത്ത് ഇക്രിമയുടെ സൈന്യത്തിലെ പല വ്യക്തികളും അദ്ദേഹവുമായി തെറ്റുകയുണ്ടായി. ഈ വിഷയം ഹദരത്ത് മുഹാജിറിന് മുമ്പാകെ അവതരിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിനും തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ സാഹചര്യങ്ങളെല്ലാം എഴുതി അറിയിച്ചു. അദ്ദേഹത്തോട് അഭിപ്രായം ആരാഞ്ഞു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് അനിഷ്ടകരമായ, അതായത് ജനങ്ങൾക്ക് ഇങ്ങനെ അനിഷ്ടം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് മറുപടി നൽകി. ആ മറുപടി കാരണം ചിലരൊക്കെ തങ്ങളുടെ പിണക്കം മാറ്റിവെച്ചെങ്കിലും തൃപ്തി കൈക്കൊണ്ടെങ്കിലും ചിലർ വീണ്ടും അതൃപ്തിയിൽ തന്നെ തുടർന്നു. കാരണം അവർ അതൃപ്തി രേഖപ്പെടുത്തിയതിനുള്ള ഒരു കാരണം ഇങ്ങനെയാണ് വിവരിക്കപ്പെടുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഇപ്രകാരമാണ്. നുമാൻ ബിൻ ജോൺ ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും തൻ്റെ മകളെ വിവാഹം ചെയ്ത് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിസമ്മതിക്കുകയും അദ്ദേഹത്തിൻ്റെ മകളെ പിതാവിനൊപ്പം തന്നെ തിരിച്ചയക്കുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാകരിച്ച പെൺകുട്ടിയാണ് അത് എന്നതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്ത മാതൃകയെ പിൻപറ്റിക്കൊണ്ട് ഹദരത്ത് ഇക്രിമയും ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കരുത് എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലെ ഒരു വിഭാഗത്തിന്. അതായിരുന്നു അവർക്ക് ഹദരത്ത് ഇക്രിമയോട് അതൃപ്തി തോന്നാനുണ്ടായിരുന്ന കാരണം. എന്നാൽ ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ഈ വാദത്തെ അംഗീകരിച്ചില്ല, മറിച്ച് ഈ ന്യായം തികച്ചും തെറ്റാണെന്ന് പറയുകയുമുണ്ടായി. ഹദരത്ത് ഇക്രിമയുടെ വിവാഹത്തെ അദ്ദേഹം അനുവദനീയമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഹദരത്ത് ഇക്രിമ തൻ്റെ ഭാര്യയുമൊത്ത് മദീനയിലേക്ക് മടങ്ങി. അദ്ദേഹത്തോട് യോജിക്കാൻ വിസമ്മതിച്ചു നിന്ന സൈന്യത്തിൻ്റെ ഭാഗവും വീണ്ടും അദ്ദേഹത്തോടൊപ്പം ചേരുകയുണ്ടായി. അസ്മ ബിൻ നുമാൻ ബിൻ ജോൺ എന്ന പെൺകുട്ടിയുടെ പരാമർശമാണ് ഇപ്പോൾ നടന്നത്. അവരെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ വിവരണം ഇപ്രകാരമാണ്. ഹദരത്ത് ഇക്രിമ വിവാഹം ചെയ്ത ആ സ്ത്രീയെക്കുറിച്ച് ഹദരത്ത് ബുഖാരിയിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. ആ സ്ത്രീയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് അവരെ അവരുടെ ഗോത്രത്തിലേക്ക് തന്നെ മടക്കി അയക്കേണ്ട വിധത്തിലുള്ള ഒരു അനിഷ്ടകരമായ സംഗതി, ഒരു പ്രവൃത്തി അവരിൽ നിന്നുമുണ്ടായി. അവരുടെ പേരും മറ്റ് വിശദാംശങ്ങളും ഭിന്നാഭിപ്രായത്തോടെ പലതരത്തിലാണ് നിവേദനങ്ങളിൽ വന്നിട്ടുള്ളത്. അവരുടെ വിവാഹം ഹദരത്ത് മുഹാജിർ ബിൻ ഉമയ്യ ബിൻ അബി ഉമയ്യയുമായി നടന്നെന്നും ചിലർ വിവരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി. മുസ്ലിങ്ങൾ അറേബ്യ കീഴടക്കിയ ശേഷം ഇസ്ലാമിന് പ്രചാരം ലഭിച്ചപ്പോൾ കിന്ദ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അസ്മ അല്ലെങ്കിൽ ഉമൈമ എന്നു പേരുള്ള ഒരു സ്ത്രീ, അവളെ ജൂനിയ എന്നും ബിന്തുൽ ജോൺ എന്നും വിളിച്ചിരുന്നു. ആ പേരുകളിലും അറിയപ്പെട്ടിരുന്നു അവർ. അവരുടെ സഹോദരൻ ലുക്മാൻ തൻ്റെ ജനതയുടെ പ്രതിനിധിയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. ആ അവസരത്തിൽ തൻ്റെ സഹോദരിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം തൻ്റെ സഹോദരിയെ കുറിച്ച് നേരിട്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഇപ്രകാരം ബോധിപ്പിച്ചു: എൻ്റെ സഹോദരി ഇതിനു മുമ്പ് ഒരു ബന്ധുവിനെ വിവാഹം ചെയ്തിരുന്നു. ഇപ്പോൾ അവർ വിധവയാണ്, പരമസുന്ദരിയും പരമയോഗ്യയുമാണ്. താങ്കൾ അവളെ വിവാഹം കഴിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹങ്ങളിലൂടെ അറബ് ഗോത്രങ്ങളുടെ ഐക്യം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ അപേക്ഷ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും 12 ഔക്യ തൂക്കത്തിൽ വെള്ളി മഹർ നിശ്ചയിച്ചുകൊണ്ട് നിക്കാഹ് നടത്താമെന്ന് സമ്മതിക്കുകയുമുണ്ടായി. അദ്ദേഹം പറഞ്ഞു: അല്ലയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ആദരണീയ കുടുംബക്കാരാണ്, മഹർ വളരെ കുറഞ്ഞു പോയി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇതിലും കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഭാര്യയ്ക്കും എൻ്റെ ഒരു പെൺമക്കൾക്കും മഹർ നിശ്ചയിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം സമ്മതിച്ചപ്പോൾ നിക്കാഹ് നടന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ഭാര്യയെ കൊണ്ടുവരാൻ ഒരാളെ അയക്കണമെന്ന് അഭ്യർത്ഥിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അബു ഉസൈദിനെ അക്കാര്യത്തിനായി ചുമതലപ്പെടുത്തി. അദ്ദേഹം അവിടെ പോയി. ജുനൈയ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ഹദ്റത്ത് അബു ഉസൈദ് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ഹിജാബ് പർദ ആചരിക്കണമെന്ന കൽപ്പന ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവർ മറ്റ് കൽപ്പനകളെക്കുറിച്ചുമൊക്കെ തിരക്കി, അതൊക്കെ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. ശേഷം ഒട്ടകത്തിൽ ഇരുത്തിക്കൊണ്ട് അവരെ മദീനയിൽ കൊണ്ടുവന്നു. ഈന്തപ്പനയാൽ ചുറ്റപ്പെട്ട ഒരു വീട്ടിന് മുമ്പിൽ അവരെ ഇറക്കി. അവരുടെ കൂടെ അവരുടെ ബന്ധുക്കൾ ഒരു ഭൃത്യയെയും അയക്കുകയുണ്ടായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു എഴുതുന്നു, നമ്മുടെ നാട്ടിലും സമ്പന്നരായിട്ടുള്ള ആളുകൾ സഹായത്തിനും സൗകര്യത്തിനുമായി പെൺകുട്ടിക്ക് വിവാഹം ചെയ്തയക്കുന്ന പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതാകാൻ വേണ്ടി ഭൃത്യ ദാസികളെ അയക്കുന്ന സമ്പ്രദായമുണ്ട്. ഈ സ്ത്രീ വളരെ മനോഹരിയാണെന്ന് ഖ്യാതി കേട്ട സ്ത്രീ ആയിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നവവധുവിനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ മദീനയിലെ സ്ത്രീകളൊക്കെ നവവധുവിനെ കാണാനായി വന്നു. ഈ സ്ത്രീ വിവരിക്കുകയുണ്ടായി, ഏതോ ഒരു സ്ത്രീ ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൽ സ്വാധീനവും അതുപോലെ അധികാരവും ചെലുത്താൻ ആദ്യ ദിവസം മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഫലിപ്പിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടുക്കൽ വന്നാൽ ഞാൻ അങ്ങയിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറയണമെന്ന് പഠിപ്പിച്ചു. അങ്ങനെയായാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിൽ കൂടുതൽ ആകർഷണാകുന്നതാണെന്നും പറഞ്ഞു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു എഴുതുന്നു, ഈ സംഭവം ഈ സ്ത്രീ വിവരിച്ചതുപോലെയാണ് നടന്നതെങ്കിൽ, അതായത് ഇവർ മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയല്ല ഇതെങ്കിൽ അക്കാര്യത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അവർ വന്ന കാര്യം അറിഞ്ഞ ഏതെങ്കിലും മുനാഫിക്ക് തൻ്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിലെ സ്ത്രീയുടെയോ സഹായത്താൽ ചെയ്ത ഒരു കുതന്ത്രമായിരിക്കണം ഇത്, അങ്ങനെ പറയണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കാം. ഏതായാലും അവരുടെ ആഗമനത്തെക്കുറിച്ച് അറിഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കായി നിശ്ചയിക്കപ്പെട്ട ഭവനത്തിലേക്ക് അവരെ കാണാനായി പോവുകയുണ്ടായി. ഹദീസിൽ വന്നിരിക്കുന്നു, അതിൻ്റെ തർജ്ജമ ഇപ്രകാരമാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സമീപത്ത് എത്തിയപ്പോൾ അവരോട് സ്നേഹപൂർവ്വം പറഞ്ഞു, നിന്നെ നിന്റെ ഹൃദയത്തെ എനിക്ക് വേണ്ടി സമർപ്പിച്ചാലും. അതിന് മറുപടി എന്താണ്? അവർ പറഞ്ഞു, എന്ത്, ഒരു രാജ്ഞി ഒരു സാധാരണക്കാരന് മുന്നിൽ അടിയറവ് പറയുകയോ? നൗസുബില്ല, അവർ സ്വയം വലിയ മഹത്വമുള്ളവളായി ചിത്രീകരിക്കുകയുണ്ടായി. അബു ഉസൈദ് പറയുന്നു, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു, പരിചയക്കുറവ് കാരണം പരിഭ്രമിച്ചു എന്തെങ്കിലും പറഞ്ഞു പോയതായിരിക്കാം എന്ന് കരുതി. അതുകൊണ്ട് അവരെ സമാശ്വസിപ്പിക്കാനായി അവരുടെ ചുമലിൽ കൈവച്ചു. കൈവച്ചതും ഞാൻ അങ്ങയിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന വളരെ അനിഷ്ടകരവും അനുചിതവുമായ ഒരു കാര്യം പറഞ്ഞു. അള്ളാഹുവിൻ്റെ പേര് കേട്ടതും പേര് കേൾക്കുമ്പോഴൊക്കെ ഒരു പ്രവാചകന് വളരെയധികം ദൈവമഹാത്മ്യം മനസ്സിൽ അങ്കുരിക്കുകയും അവൻ്റെ മഹത്വങ്ങളെ സ്മരിക്കുകയും ചെയ്യുന്നത് സാധാരണമാണ്. അതുകൊണ്ട് ആ ഒരു വാക്യം കേട്ടപ്പോൾ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, നീ ഒരു വലിയ അസ്തിത്വത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ അഭയമാണ് നീ തേടിയിരിക്കുന്നത്, അവൻ മഹത്തായ അഭയദാതാവാണ്, അതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ ഉടൻ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് പറഞ്ഞു, അലോ അബു ഉസൈദ്, അവർക്ക് രണ്ട് പുതപ്പുകൾ നൽകുക, എന്നിട്ട് അവരെ വീട്ടുകാരുടെ അടുത്തേക്ക് അയക്കുക. അങ്ങനെ മഹർ കൂടാതെ ഔദാര്യമെന്നോണം രണ്ട് മേത്തരം പുതപ്പുകളും നൽകാനുള്ള കൽപ്പന നൽകി. തൂവെള്ള നിറത്തിലുള്ള കോട്ടൺ കൊണ്ടുണ്ടാക്കിയ വളരെ നല്ല ഇനം പുതപ്പുകളായിരുന്നു അത്. അങ്ങനെ വിശുദ്ധ ഖുർആന്റെ കൽപ്പന വലാ തൻസവുൽ ഫദല ബൈനക്കും എന്ന കൽപ്പന അപ്രകാരം പൂർത്തിയാക്കുകയുണ്ടായി. ഖുർആനിൽ സ്ത്രീകളെ സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്ക് നൽകുമ്പോഴുള്ള കൽപ്പനയാണത്. അതവിടെ നടപ്പിൽ വരികയുണ്ടായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ യാത്ര അയച്ചു. അബു ഉസൈദ് തന്നെ അവരെ അവരുടെ വീട്ടിലെത്തിച്ചു. ഇക്കാര്യം അവരുടെ ഗോത്രക്കാരിൽ വളരെയധികം വിഷമമുണ്ടാക്കി. അവരെല്ലാവരും ആ സ്ത്രീയെ കണക്കിന് ശകാരിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് എൻ്റെ വളരെ ദൗർഭാഗ്യമാണ്. ചിലപ്പോൾ അവരുടെ മറുപടി ഇതായിരുന്നു, എന്നെ കബളിപ്പിച്ചതാണ്, എന്നോട് പറഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടുത്ത് വന്നാൽ നീ മാറി നിൽക്കണം,
എന്നിട്ട് വിദ്വേഷം പ്രകടിപ്പിക്കണം. അങ്ങനെ തിന്നപ്പിക്കുമേൽ നിന്റെ പ്രൗഢിയും സ്വാധീനവും ഉണ്ടാകുന്നതാണ്. ഇതായിരുന്നോ കാരണം അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ എന്ന് അറിയില്ല. ഏതായാലും അവർ വെറുപ്പ് പ്രകടിപ്പിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നും വേർപിരിയുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്തു. ഇത് മുമ്പും ഒരു സഹാബിയായ അബു ഉസൈദിന്റെ വിവരണത്തിൽ പറഞ്ഞതാണ്. ഏതായാലും ഹജത് ഇക്രിമ ഇന്ദ യമൻ, ഹജറ മൗത്ത് എന്നീ വഴിയിലൂടെ മക്കയുടെ വഴികളിലൂടെ തിരിച്ചു യാത്ര ചെയ്തു. മദീനയിൽ എത്തിയ സമയത്ത് ഹജത് അബൂബക്കർ റളിയല്ലാഹു ഖാലിദ് ബിൻ സയ്യിദിന്റെ സഹായത്തിനായി പോകാൻ വേണ്ടി കൽപ്പിച്ചു. എന്നാൽ മതപരിത്യാഗികളുമായുള്ള യുദ്ധത്തിൽ തൻ്റെ കൂടെ പങ്കെടുത്ത സൈന്യത്തിന് ഹജത് ഇക്രിമ അവധി നൽകിയിരുന്നു. ഹജത് അബൂബക്കർ അതുകൊണ്ട് തന്നെ പകരം മറ്റൊരു സൈന്യത്തെ തയ്യാറാക്കി. അവർ നല്ലവണ്ണം പോരാടിയതാണ്, അതുകൊണ്ട് അവശരായിരിക്കും, അതുകൊണ്ട് അവർക്ക് അവധി നൽകിയിരുന്നു. എന്തായാലും ഹജത് അബൂബക്കർ റളിയല്ലാഹു മറ്റൊരു സൈന്യത്തെ ഹജത് ഇക്രിമയുടെ കീഴിൽ അണിനിരത്തിക്കൊണ്ട് സിറിയയിലേക്ക് യാത്ര അയച്ചു. ഹജത് ഇക്രിമ അവിടെ നടത്തിയ മഹത്തായ പോരാട്ടങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഷഹാദത്ത് വരികയുണ്ടായി. ഇത് സംബന്ധിച്ചുള്ള വിവരണം ഇൻഷാല്ലാ സിറിയൻ ദൗത്യത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ വരുന്നതായിരിക്കും. ഇനി അഞ്ചാമത്തെ യുദ്ധ ദൗത്യമാണ്, ഹജത് ഷറാബിൽ ബിൻ ഹസനെയും മതപരിത്യാഗികളും തമ്മിലുള്ളതാണ് ആ യുദ്ധം. ഹജത് അബൂബക്കർ റളിയല്ലാഹു ഹജത് ഇക്രിമയെ മുസൈൽമയുടെ അടുക്കലേക്കായി യമാമയിലേക്ക് അയക്കുകയുണ്ടായി. അദ്ദേഹത്തിന് പിറകിലായി ഹജത് ഷറാബിൽ ഹസനെ ബിൻ ഹസനെയും അയച്ചു. ഹജത് ഷറാബിൽ ബിൻ ഹസനയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള ബിൻ മുത്താ എന്നും മാതാവിൻ്റെ പേര് ഹസന എന്നും ആയിരുന്നു. ചില ആളുകൾ കിന്ദി എന്നും തമീമി എന്നും പറയുന്നുണ്ട്. ഷറാബിലിൻ്റെ പിതാവ് വളരെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ മാതാവിൻ്റെ പേരിൽ ഹസനയുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഷറാബിൽ ബിൻ ഹസന എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അദ്ദേഹം ആദ്യകാല മുസ്ലിങ്ങളിൽ പെട്ടിരുന്നു. അദ്ദേഹം തൻ്റെ സഹോദരങ്ങളുടെ കൂടെ അബിസീനിയയിലേക്ക് ഹബ്ഷയിലേക്ക് പാലായനം ചെയ്തു. ഹബ്ഷയിൽ നിന്നും തിരിച്ച് മക്കയിൽ വന്നപ്പോൾ ബനു സുറൈഖിൻ്റെ ഭവനത്തിലാണ് അദ്ദേഹം താമസം ഉറപ്പിച്ചത്. ഖിലാഫത്തെ റാഷിദയുടെ കാലഘട്ടത്തിലുള്ള വിഖ്യാതരായ സൈന്യാധിപന്മാരിൽ ഇദ്ദേഹം പെടുന്നു. ഹിജ്റ 18 67 വയസ്സിൽ പ്ലേഗ് പിടിപെട്ടാണ് അദ്ദേഹം വഫാത്തായത്. ഏതായാലും ഇവിടെ വിവരിച്ചതുപോലെ ഹസ്രത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കൽപ്പന ഉണ്ടായിട്ട് കൂടി ഹസ്രത് ഇക്രിമ ഷറാബിയിൽ എത്തുന്നതിന് മുമ്പ് മുസൈലിമയെ ആക്രമിക്കരുത് എന്ന കൽപ്പന ഉണ്ടായിട്ടും അത് ഷറാബിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മുസൈലിമയെ കടന്നാക്രമിക്കുകയുണ്ടായി. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ വിജയം പൂർണ്ണമായും തൻ്റെ പേരിലാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ മുസൈലിമ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. ഈ പരാജയത്തെക്കുറിച്ച് ഹസ്രത് അബൂബക്കർ റളിയല്ലാഹുവിനെ ഇക്രിമ അറിയിക്കുകയുണ്ടായി. മുമ്പ് പറയുകയുണ്ടായി ഹസ്രത് അബൂബക്കർ അദ്ദേഹത്തെ താക്കീത് ചെയ്തുകൊണ്ട് കത്തെഴുതി. എന്നിട്ട് ഈ പരാജയത്തിൻ്റെ കളങ്കവും ഏറിക്കൊണ്ട് മദീനയിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെയുള്ളവർക്കും അത് കണ്ട് ധൈര്യം ചോർന്നു പോകും. അതുപോലെ ഒമാനിലേക്ക് പോവാൻ അദ്ദേഹത്തിന് ഹസ്രത് അബൂബക്കർ നിർദ്ദേശം നൽകിയുണ്ടായി. ഹസ്രത് ഷറാബിൽ ബിൻ ഹസന യാത്രാ മധ്യേ ഹസ്രത് ഇക്രിമയുടെ പരാജയത്തെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുകയുണ്ടായി. അദ്ദേഹം ഉടനെ തൻ്റെ മുന്നോട്ടുള്ള യാത്ര നിർത്തിവെച്ചു. എന്നിട്ട് അദ്ദേഹം ഹസ്രത് അബൂബക്കറിൽ നിന്നുമുള്ള പുതിയ നിർദ്ദേശത്തിന് വേണ്ടി ആളെ അയച്ചു. ഹസ്രത് അബൂബക്കർ റളിയല്ലാഹു ഇപ്രകാരം അറിയിച്ചു, താങ്കൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിലകൊള്ളുക. ഹസ്രത് ഷറാബിൽ ബിൻ ഹസനക്ക് ഹസ്രത് അബൂബക്കർ ഇപ്രകാരം എഴുതി അറിയിച്ചു, എൻ്റെ അടുത്ത നിർദ്ദേശം ലഭിക്കുന്നതുവരെ യമാമയുടെ അടുത്ത് തന്നെ താങ്കൾ നിലയുറപ്പിക്കുക. താങ്കളെ മുസൈലിമയെ നേരിടാനാണ് നിയോഗിച്ചിട്ടുള്ളത്, എന്നാൽ നേരിട്ട് അയാളെ താങ്കൾ ഏറ്റുമുട്ടരുത്. ഹസ്രത് അബൂബക്കറിൽ നിന്നും ഹസ്രത് അബൂബക്കർ ഖാലിദ് ബിൻ വലീദിനെയാണ് പിന്നീട് യമാമ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചയച്ചത്. ശേഷം ഖാലിദ് ബിൻ വലീദ് താങ്കളെ കണ്ടുമുട്ടിയാൽ, അതുപോലെ യമാമ ദൗത്യം കഴിഞ്ഞതിന് ശേഷം വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ഉസ ഗോത്രത്തിലേക്ക് പുറപ്പെടണമെന്ന് ഷറാബിൽ ബിൻ ഹസനക്ക് ഹസ്രത് അബൂബക്കർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ഹസ്രത് അമർ ബിൻ ആസിൻ്റെ കൂടെ കുസ ഗോത്രത്തിലെ വിപ്ലവകാരികളുടെ അവസ്ഥകൾ മനസ്സിലാക്കണമെന്നും അതുപോലെ അവർക്കെതിരെ പട നയിക്കണമെന്നും ഷറാബിൽ ബിൻ ഹസനക്ക് ഹസ്രത് അബൂബക്കർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അവർ ഇസ്ലാമിനെ നിഷേധിക്കുക മാത്രമല്ല, ഇസ്ലാമിനെതിരെ തിരിയുന്നവരാണെങ്കിൽ
യുദ്ധം ചെയ്യണമെന്ന്. ഖുസ ഗോത്രം വളരെ പ്രസിദ്ധമായ ഒരു അറേബ്യൻ ഗോത്രമാണ്. മദീനയിൽ നിന്ന് 10 മൈൽ അകലെ വാദിൽ കുറയിലുള്ള പർവ്വതനിരയും കടന്ന് മദായിനിലെ സാലിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഹജറത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹജറത് ഷറാബീൽ ബിൻ ഹസന തൻ്റെ സൈന്യവുമൊത്ത് അവിടെ തന്നെ നിലകൊണ്ടു. എന്നാൽ മുസൈൽമ തൻ്റെ സൈന്യവുമായി വന്ന് അദ്ദേഹത്തെ കടന്നാക്രമിച്ചു. ഇത് സംബന്ധിച്ച് ഒരു ഗ്രന്ഥകർത്താവ് ഇപ്രകാരം എഴുതുന്നു, ഹജറത് ഖാലിദ് ബിൻ വലീദ് യമാമയിലേക്കുള്ള യാത്രാ മധ്യയായിരുന്നു. അപ്പോൾ മുസൈൽമയുടെ സൈന്യം ഹജറത് ഷറാബീൽ ബിൻ സൈന്യത്തെ കടന്നാക്രമിച്ചു. അദ്ദേഹത്തെയും സൈന്യത്തെയും പിറകോട്ട് തള്ളി കീഴ്പ്പെടുത്തി. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഷറാബീൽ ബിൻ ഹസനെയും അദ്ദേഹത്തിന് മുമ്പ് ഇക്രിമ ചെയ്ത അതേ തെറ്റ് തന്നെ ആവർത്തിച്ചു എന്നാണ് വന്നിരിക്കുന്നത്. അതായത് മുസൈലിമയെ കീഴടക്കുന്നതിൻ്റെ എല്ലാ കീർത്തിമുദ്രയും തനിക്ക് മാത്രം ഉണ്ടാകണം എന്ന് കരുതി എന്നാഗ്രഹിച്ചു എന്ന് പറയുന്നവർ. എന്നാൽ അദ്ദേഹത്തിനും പര്യവസാനം യുദ്ധപരാജയം നേരിടേണ്ടി വരികയുണ്ടായി. ഇതാണ് അവർ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നടന്നത്. യമാമയുടെ സൈന്യം, അതായത് മുസൈലിമയുടെ സൈന്യം, അത് ഷറാബിയിൽ ഹദരത്ത് ഖാലിദുമായി ചേർന്നുകൊണ്ട് തങ്ങൾക്ക് വൻ നഷ്ടം വിതക്കരുത് എന്ന് കരുതി അവർ മുൻകൂറായി മുസൈലിമയുടെ സൈന്യം അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ആക്രമിക്കുകയുണ്ടായി. അങ്ങനെ മുസൈലിമയുടെ സൈന്യത്തിന് വിജയം ലഭിച്ചു. കാര്യം എന്തായാലും കാരണം എന്തായാലും സംഭവം നടന്നതാണ്. ഷറാബിയിൽ തൻ്റെ സൈന്യവുമായി പിൻവാങ്ങുകയുണ്ടായി. ഹദരത്ത് ഖാലിദ് ബിൻ വലീദിൻ്റെ അടുത്ത് അദ്ദേഹം എത്തി. എന്നിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. കാര്യങ്ങൾ മനസ്സിലാക്കിയ ഖാലിദ് ബിൻ വലീദ് ഷറാബീൽ ബിൻ ഹസനയെ കുറ്റപ്പെടുത്തി. ഖാലിദ് റളിയല്ലാഹു കരുതിയത് ശത്രുക്കളെ നേരിടാനുള്ള പൂർണ്ണ ശക്തി ഇല്ലെങ്കിൽ, പ്രാപിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ ശക്തി ആർജിക്കുന്നതുവരെ യുദ്ധത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്. അങ്ങനെ വേണ്ടത്ര ശക്തി സ്വരുക്കൂട്ടുന്നതുവരെ കാത്തിരിക്കണം. അല്ലാതെ വേണ്ടത്ര ശക്തി ആർജിക്കുന്നതിന് മുമ്പായി യുദ്ധത്തിന് തുടക്കം കുറിക്കരുത്. അതിൻ്റെ ഫലമായി പരാജയം നേരിടേണ്ടി വരും. ഏതായാലും അതിനുശേഷം ഷറാബീൽ ഹദരത്ത് ഖാലിദ് ബിൻ വലീദിനോടൊപ്പം യുദ്ധത്തിന് പങ്കെടുത്തു. ഹദരത്ത് ഖാലിദ് ബിൻ വലീദ് ഷറാബീലിനെ സൈന്യത്തിൻ്റെ മുൻനിരക്കുള്ള മേൽനോട്ടം ഏൽപ്പിച്ചു. അതായത് സൈന്യത്തിൻ്റെ മുന്നിലുള്ള ഭാഗത്തെ, ഏറ്റവും മുൻപന്തിയിലുള്ള ഭാഗത്തെ അദ്ദേഹത്തിന് കീഴിലാക്കി. അതുപോലെ മൈമനെയും മൈസറയെയും, അതായത് ഇടതും വലതും ഭാഗത്തെ സയ്യിദ് ബിൻ ഖിതാബിനെയും അതുപോലെ അബു ഹുദൈഫ ബിൻ ഉത്ബ ബിൻ റബിയയെ വലതുഭാഗത്തുമായി നിയമിക്കുകയുണ്ടായി. യമാമ യുദ്ധ ദൗത്യത്തിന് ശേഷം ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹദരത്ത് ഷറാബീൽ ബനു ഖുസൈയുടെ മുർത്തദീങ്ങളെ, പ്രക്ഷോഭകാരികളുടെ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ഹദരത്ത് അമർ ബിൻ ആസുമായി ബന്ധപ്പെടുകയുണ്ടായി. തുടർന്ന് ഇപ്രകാരം എഴുതുന്നു, ഹദരത്ത് ഷറാബീൽ ഹദരത്ത് അമർ ബിൻ ആസും ഖുസൈയിലെ മുർത്തദീങ്ങളായ പ്രക്ഷോഭകാരികളെ ആക്രമിച്ചു. ഹദരത്ത് അമർ ബിൻ ആസ് സാദ് ബൽക്ക് ഗോത്രങ്ങളെ കടന്നാക്രമിക്കുകയും ഹദരത്ത് ഷറാബീൽ കൽബ് അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഗോത്രങ്ങളെയും കടന്നാക്രമിക്കുകയുണ്ടായി. ആറാമത്തെ യുദ്ധ ദൗത്യം അമർ ബിൻ ആസിന്റെ മതപരിത്യാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു ഒരു പതാക ഹദരത്ത് അമർ ബിൻ ആസിന് നൽകിയിരുന്നു. അതുപോലെ 3 ഗോത്രങ്ങളായ ഖുസ, വദിയ, ഹാരിസ് എന്നിവർക്ക് എതിരായി യുദ്ധം നയിക്കാനുള്ള കൽപ്പനയും നൽകിയിരുന്നു. ഖുസ ഗോത്രം അറബിയയിലുള്ള വളരെ പ്രസിദ്ധമായ ഗോത്രമാണ്. മദീനയിൽ നിന്നും 10 മൈൽ അകലെ വാതിൽ കുറക്ക് ശേഷം മദായിൻ, സാലി എന്നീ പ്രദേശങ്ങളുടെ പടിഞ്ഞാറ് വശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഹസരത് അമർ ബിൻ ആസിനെ കുറിച്ചുള്ള ചുരുങ്ങിയ വിവരണം ഇതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഉമർ എന്നും അമർ എന്നും സംജ്ഞനാമം അബ്ദുള്ള ബിൻ അബ്ദുള്ള എന്നും അബു മുഹമ്മദ് എന്നുമായിരുന്നു വിളിപ്പേര്. പിതാവിൻ്റെ പേര് ആസ് ബിൻ വായിൽ എന്നും മാതാവിൻ്റെ പേര് നാബിഹ ബിൻ അർമല എന്നുമായിരുന്നു. ഒരു നിവേദന പ്രകാരം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് സൽമ എന്നായിരുന്നു. നാബുക എന്നത് അവരുടെ വിളിപ്പേരായിരുന്നു. ഹസരത് അമർ ബിൻ ആസ് ഹിജ്റ 8 മക്ക വിജയത്തിന് 6 മാസം മുമ്പാണ് ഇസ്ലാം സ്വീകരിച്ചത്. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 8 ഒമാനിൻ്റെ ഗവർണറായി അദ്ദേഹത്തെ നിയോഗിക്കുകയുണ്ടായി. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെ അദ്ദേഹം ആ ചുമതല തന്നെ നിറവേറ്റി. അതിനുശേഷം സിറിയ യുദ്ധവിജയത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഹദരത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഫലസ്തീൻ്റെ ഭരണാധികാരിയായിരുന്നു. ഈജിപ്ത് വിജയം അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു. ഈജിപ്ത് വിജയത്തിന് ശേഷം ഹദരത്ത് ഉമർ അദ്ദേഹത്തെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കിയിരുന്നു. ഹദരത്ത് ഉസ്മാൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം
മിസറിന്റെ ഭരണത്തിൽ നിന്നും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയുണ്ടായി. തുടർന്ന് ഫലസ്തീനിൽ അദ്ദേഹം ഏകാന്തവാസം അനുഷ്ഠിച്ചു. അമീർ മുആവിയ പിന്നീട് അദ്ദേഹത്തെ ഈജിപ്തിൽ ഭരണാധികാരിയാക്കി. തുടർന്ന് മരണം വരെ ആ സ്ഥാനത്ത് തന്നെ അദ്ദേഹം തുടർന്നു. പറയപ്പെടുന്നത് ഹിജ്റ 43 വഫാത്തായതെന്നും ചിലർ ഹിജ്റ 47 ഹിജ്റ 48 എന്നും പറയുന്നു. 51 ഹിജ്റ വർഷം എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും 43 ഹിജ്റക്കാണ് വഫാത്തായി എന്നാണ് പൊതുവെ ശരിയായി കണക്കാക്കപ്പെടുന്നത്. ഹസ്രത്ത് അമ്ര ബിൻ ആസ് സുഭാഷകനും അതുപോലെ നല്ല വാക്ചാതുര്യമുള്ള പ്രാസംഗികനുമായിരുന്നു. നല്ല തത്വചിന്തകനും ആയിരുന്നു. ഭരണ നൈപുണ്യമുള്ള വ്യക്തിയും സൈന്യാധിപനുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക നീക്കങ്ങളിൽ അദ്ദേഹത്തിൽ ഭരമേൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. അമ്ര ബിൻ ആസിൻ്റെ ആസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ള, അതുപോലെ അബ്ദുള്ളയുടെ മകൾ ഉമ്മ അബ്ദുള്ള, ഇവരെയൊക്കെ ശ്രേഷ്ഠ കുടുംബമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ കുടുംബത്തെ ഒരു എഴുത്തുകാരൻ ഇപ്രകാരം എഴുതുന്നു: ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു 11 പതാകകൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കിയിരുന്നു. അതിൽ ഒരു പതാക അമ്ര ബിൻ ആസിന് വേണ്ടിയായിരുന്നു തയ്യാറാക്കിയത്. അദ്ദേഹം അത് ഖുസായിലെ മതപരിത്യാഗികളുമായി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തും ദാത്തു സലാസിൽ യുദ്ധത്തിൽ ഖുസ ഗോത്രവുമായി പോരാടിയിരുന്നു. ആ ഗോത്രത്തിൻ്റെ എല്ലാ സ്ഥിതിഗതികളെക്കുറിച്ചും അതുപോലെ അവിടെയുള്ള വഴികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് നല്ല വശമുണ്ടായിരുന്നു. ഹസ്രത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അമ്ര ബിൻ ആസിനെ സുൽഹജ്ജ 8 8 ഹിജ്റക്ക് ജൈഫർ ഇബാദ് എന്നീ ജുലന്തയുടെ ആൺകുട്ടികളായ ഒമാനിലെ 2 നേതാക്കന്മാരുടെ അടുത്തേക്ക് ഒരു തബ്ലീഗ് കത്തുമായി അയക്കുകയുണ്ടായി. ആ ദൗത്യം വളരെ വിജയപ്രദമായിരുന്നു. ഒമാൻ വാസികൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഇസ്ലാമിൽ ബൈഅത്ത് ചെയ്ത് പ്രവേശിക്കുകയുണ്ടായി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ പ്രീതി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒമാനിലെ സക്കാത്ത് ശേഖരിക്കാനുള്ള ചുമതല ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഒമാനിൽ താമസിക്കുന്ന സമയത്ത് തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നിവരും ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കത്ത് മുഖേന അദ്ദേഹത്തിന് ലഭിച്ചു. തിരുനബിയുടെ വഫാത്തിന് ശേഷം അറേബ്യയിലെ മിക്ക ഗോത്രങ്ങളും മതം പരിത്യജിക്കുകയുണ്ടായി, മുർത്തദീങ്ങളായി. അവരെ നേരിടാനായി ഹസ്രത്ത് അബൂബക്കർ അമ്ര ബിൻ ആസിനെ ഒമാനിൽ നിന്നും വിളിപ്പിച്ചു. അദ്ദേഹം ഹസ്രത്ത് അബൂബക്കറിൻ്റെ ആജ്ഞാപ്രകാരം ഒമാനിൽ നിന്നും മദീനയിലേക്ക് തിരിച്ചു വന്നു. മുർത്തദീങ്ങളുടെയും പ്രക്ഷോഭകാരികളുടെയും കലാപങ്ങൾക്ക് അറുതി വരുത്താനായി ഹസ്രത്ത് അബൂബക്കർ 11 അമീർമാരെ നിശ്ചയിച്ചപ്പോൾ ഷുറാബീൽ ബിൻ ഹസനയോട് യമാമയുടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഖുസ ഗോത്രത്തിലേക്ക് പുറപ്പെടണമെന്നും അമ്ര ബിൻ ആസിനൊപ്പം ഖുസായിലെ ഇസ്ലാമിൽ നിന്നും പിന്തിരിഞ്ഞ പ്രക്ഷോഭകാരികൾക്കെതിരെ അവരെ പാഠം പഠിപ്പിക്കാനായി യുദ്ധം ചെയ്യണമെന്നും കൽപ്പന നൽകിയിരുന്നു. ഹസ്രത്ത് അബൂബക്കറിൻ്റെ കൽപ്പനയായിരുന്നു അത്. അങ്ങനെ ഹസ്രത്ത് അമ്ര ബിൻ ആസും ഷുറാബീലും രണ്ടുപേരും ചേർന്ന് ഖുസ ഗോത്രത്തിലെ പ്രക്ഷോഭകാരികൾക്കെതിരെയുള്ള യുദ്ധം നയിച്ചു. അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരം ഒരു ലേഖകൻ എഴുതുന്നു: ഖുസ ഗോത്രം സന്തോഷപൂർവ്വമായിരുന്നില്ല ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത്, മറിച്ച് ഇതര ഗോത്രങ്ങളെപ്പോലെ അവരും ഭയം കാരണമായും അതുപോലെ സമ്പത്തും പ്രതാപവും മോഹിച്ചുമാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാമിനോടുള്ള സ്നേഹം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് ബലക്ഷയമുണ്ടായെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ സകാത്ത് നൽകുന്നത് നിഷേധിച്ചു. ഖലീഫയുടെ കൽപ്പന ലഭിച്ച മുറയ്ക്ക് അമ്ര ബിൻ ആസ് മുമ്പ് സഞ്ചരിച്ച വഴിയെ തന്നെ സൈന്യസമേതം ജുസാമിലേക്ക് പുറപ്പെട്ടു. ഖുസായിലെ ജനങ്ങൾ യുദ്ധത്തിനായി ഉള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയതായി അദ്ദേഹത്തിന് കാണുകയുണ്ടായി. അങ്ങനെ യുദ്ധം തുടങ്ങി. വളരെ രൂക്ഷമായ യുദ്ധം തന്നെ അരങ്ങേറി. മുമ്പുണ്ടായതുപോലെ ഖുസ ഗോത്രത്തിന് വീണ്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അമ്ര ബിൻ ആസ് അവരിൽ നിന്നും സകാത്ത് വാങ്ങുകയും രണ്ടാമതും അവരെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുകയും വിജയശ്രീ ലാളിതനായി മദീനയിലേക്ക് മടങ്ങുകയും ചെയ്തു. ബാക്കിയുള്ള യുദ്ധ ദൗത്യങ്ങളെ കുറിച്ച് ഇൻഷാല്ല പിന്നീട് വിവരിക്കുന്നതായിരിക്കും. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ
من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.